ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അൺസ്കിൽഡ് ജോലികളെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തപ്പോ കുറച്ചധികം ക്വയറീസ് എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ക്ലീനിങ് ജോലികളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അതിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പോരാത്തതിന് എന്റെ അടുത്ത് ഒരുപാട് ആൾക്കാരായി ചോദിക്കുന്നു, ക്ലീനിങ് ജോലികൾക്ക് വേണ്ടിയിട്ട് അവിടെ ആൾക്കാരെടുക്കാറുണ്ടോ, അങ്ങനത്തെ പേഴ്സണൽ ആയിട്ടുള്ള ക്വയറീസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. സോ വിതൗട്ട് മച്ച് ഇൻട്രൊഡക്ഷൻ, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഈ ക്ലീനിങ് ജോബ്സ് എന്ന് പറയുന്നത് അൺസ്കിൽഡ് ജോലികളുടെ കീഴിൽ വരുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടെ ഇത് അങ്ങനെ നമ്മൾക്ക് അറിയുന്ന പോലെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു റിക്വയർമെന്റോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങോ അതിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഓരോ ജോലിയുടെ ഒരു ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെതായ ട്രെയിനിങ്സ് ഒക്കെ എടുക്കേണ്ടി വരും, ലൈക്ക് ഓൺ ദ ജോബ്. പക്ഷെ അല്ലാണ്ട് ഒരു ക്വാളിഫിക്കേഷനോ റിക്വയർമെന്റ്സോ ഒന്നും എവിടെയും ലിസ്റ്റ് ചെയ്തിട്ടില്ല. കുറച്ച് ക്ലീനിങ് റൂൾസിനെ പറ്റിയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഫ്ലോർ ക്ലീനിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പബ്ലിക് പ്രൈവറ്റ് സ്ഥലങ്ങളില് സ്കൂളുകളില് മോളിലുള്ള ഫ്ലോർ ക്ലീനിങ് മാത്രമല്ല, വേറെ ഒരുപാട് മേഖലകളിൽ ഈ ക്ലീനിങ് ജോലികളുണ്ട്. ചില പൊസിഷൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ക്ലീനിങ് ഏജന്റ്, പിന്നെ വിൻഡോ ക്ലീനർ, പിന്നെ ഹൈറൈസ് വിൻഡോ ക്ലീനർ, പിന്നെ ഒരു ക്ലീനിങ് ടീം ലീഡർ, ക്ലീനിങ് സെക്ടർ മാനേജർ, സ്പെഷ്യലൈസ്ഡ് ക്ലീനിങ് ഏജന്റ്, അൾട്രാ ക്ലീൻലെസ് ഏജന്റ്, ക്ലീനിങ് കമ്പനി ഇൻസ്പെക്ടർ, ഹോസ്പിറ്റൽ ക്ലീനിങ് ഏജന്റ്, ക്രൈം സീൻ ക്ലീനർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ടോപ്പ് 10 ക്ലീനിങ് പൊസിഷൻസ് അവൈലബിൾ ഇൻ ലക്സംബർഗ്. ക്ലീനിങ് സെക്ടറിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന കുറച്ച് ലക്സംബർഗ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റാലിയൻ ഗ്ലോബൽ സർവീസസ് ലക്സംബർഗ്, പ്രിവിലേജ് സർവീസസ് വിസാഗ് ലക്സംബർഗ്, ഗവൺമെന്റ് ഓഫ് ദി ഗ്രാൻഡ് ഡച്ചി ഓഫ് ലക്സംബർഗ്, കോമ്പസ് ഗ്രൂപ്പ് ലക്സംബർഗ്, ഓണറ്റ് ലക്സംബർഗ്, ജെനീസ സിറ്റി ഓഫ് ലക്സംബർഗ്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ജോബ് പോർട്ടൽസ് ഉള്ളത്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ പോർട്ടൽസിനെ പറ്റിയിട്ടാണ്. eures.europa, പിന്നെ eurojobs.com, eurojobsites.com, expertier.com, indeed.com, page.com, linkedin.com ഒക്കെ വഴി നമുക്ക് ഈ ജോലികളൊക്കെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ഇന്റർനാഷണൽ പോർട്ടൽസ് ആണ്. സോ ലക്സംബർഗ് എന്ന് പറഞ്ഞ ഫിൽട്ടർ എന്തായാലും നിങ്ങൾ ഇട്ടിരിക്കണം. ഇനിയിപ്പോ ലോക്കൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലക്സംബർഗ് ആണ് നമ്മൾ നോക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് jobfinder.lu, jobs.lu, monster.lu, moviejob.com ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇവിടെ പ്രയോറിറ്റി എന്തായാലും ലക്സംബർഗത്തെ ആൾക്കാർക്കും യൂറോപ്യൻ ആൾക്കാർക്കും ഒക്കെ തന്നെയായിരിക്കും. ഇനിയിപ്പോ അല്ല നിങ്ങൾ ഇവിടെയാണ്, നിങ്ങൾക്ക് നന്നായിട്ട് ലാംഗ്വേജ് അറിയാം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും ചാൻസസ് കൂടുതലാണ്. പക്ഷെ ചാൻസസ് ഒട്ടും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. സോ നമുക്ക് നോക്കാം, ഒരു ക്ലീനിങ് സെക്ടറിൽ ഒരു ഫോറിനർ ആയിട്ട് നിങ്ങൾക്ക് ലക്സംബർഗിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യം എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സർക്കംസ്റ്റൻസസ് പോലെ ഇരിക്കും. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ലക്സംബർഗിൽ ഉള്ള ഒരാളാണ്, അതായത് ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ലക്സംബർഗത്തെയോ അല്ലെങ്കിൽ യൂറോപ്യൻ ആളാണ്, നിങ്ങൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു റെസിഡൻസ് പെർമിറ്റോടെ നിങ്ങൾ ലക്സംബർഗിൽ നിൽക്കുകയാണ്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻസ് വേറെ ആയിരിക്കും. പക്ഷേ കോമൺ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കുറച്ച് സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഉണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കോമൺ ആയിട്ട് കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമാണ്. ആദ്യത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് രണ്ട് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഷെങ്കൻ വിസ ആപ്ലിക്കേഷൻ ഫോം, അതിനുശേഷം രണ്ട് റീസന്റ് ഐഡന്റിക്കൽ പാസ്പോർട്ട് ഫോട്ടോസ്, പാസ്പോർട്ടിന്റെ ഒരു കോപ്പി, പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ, പിന്നെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്, പേയ്മെന്റ് ഓഫ് ദി ആപ്ലിക്കബിൾ വിസ ഫീ. പിന്നെ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ആണ്. അവരങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കൊന്നുമില്ല, എന്നാൽ കൂടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടുത്തെ എന്തെങ്കിലും ഒരു ലാംഗ്വേജ് ഫ്ലുവൻറ് ആയിട്ട് അറിയണം, ഫ്രഞ്ച്, ജർമ്മൻ, ലക്സംബർഗിഷ്. കാരണം അവർ പറയുന്ന ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് നിങ്ങളെ കൊളീഗ്സൊക്കെ ഇവിടുത്തെ ആൾക്കാരായിരിക്കും, സോ അവരായിട്ട് എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്ന് പറയും. സോ ഇംഗ്ലീഷ് മാത്രം ഉള്ളതുകൊണ്ട് കാര്യമില്ല എന്നാണ് എന്റെ ഒരു നിഗമനം. ഒരു എഡിഷണൽ ലാംഗ്വേജും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെ സംസാരിക്കുന്ന ഒരു എഡിഷണൽ ലാംഗ്വേജും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ബെനിഫിഷ്യൽ. എന്റെ അടുത്ത് ഒരുപാട് ആൾക്കാരായി പറയുന്നു ഏതൊരു ക്ലീനിങ് കമ്പനിയിലേക്ക് ആൾക്കാരെ എടുക്കുന്നുണ്ട്. സോ അങ്ങനത്തെ ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആ ക്ലീനിങ് കമ്പനീനെ കോൺട്രാക്ട് ചെയ്ത് നോക്കുക, അവിടെ റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നുണ്ടോ എന്നുള്ള പോലെ. അല്ലാണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. ഈ ക്ലീനിങ് സെക്ടർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ലെവൽസിൽ ജോലികൾ വരുന്നുണ്ട്. അപ്പൊ ഏറ്റവും താഴത്തെ ലെവലിലുള്ള ജോലി മാത്രമല്ല, അതിന്റെ ഒരു സൂപ്പർവൈസർ, ഒരു മാനേജർ റോളിനൊക്കെ
അതിൻ്റെതായ സാലറി ഉണ്ടാവും. എന്നാൽ കൂടെ നമ്മൾക്ക് നോക്കാം ഒരു ക്ലീനിങ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എത്രയായിരിക്കും സാലറി എന്നുള്ളത്. ഞാൻ കൃത്യമായിട്ടുള്ള എമൗണ്ട് പറയില്ല, എന്നാലും ഒരു റേഞ്ച് പറയാം. ഒരു മാസം ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 1727 euros തൊട്ടുണ്ട്. 3859 ആണ് മാക്സിമം. നമ്മൾ ഈ ഒരു ഫുൾ വീഡിയോന്റെ കണ്ടന്റ് മൊത്തം ഒന്ന് ചുരുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലീനിങ് ജോലികൾ ഏതൊക്കെ തരമാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ പൊസിഷൻസ് ആണ് അവൈലബിൾ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി ലെവൽ ജോലികൾക്ക് അങ്ങനെ അവർ സ്പെസിഫിക് ആയിട്ട് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ കാര്യം അവർ ചോദിക്കുന്നില്ല. പക്ഷെ ലെവൽ കൂടുന്തോറും അതിൻ്റെതായ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ എന്തായാലും അവർ ചോദിക്കും. ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരടുത്ത് അവരങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നില്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രമേ ഒരു അൺസ്കിൽഡ് മേഖലയിൽ ജോലി സാധ്യത ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ചോ ജർമ്മനോ ലക്സംബർഗിഷോ ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കാൻ ഒത്തുകഴിഞ്ഞാൽ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺസ്കിൽഡ് ജോലികൾക്ക് എന്തായാലും ഒരു കൈ നോക്കാം. പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാരായി സ്പെസിഫിക് ആയിട്ട് ഈ ക്ലീനിങ് ജോലിനെ പറ്റി ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇവിടുത്തെ ക്ലീനിങ് കമ്പനീസിലേക്ക് ഇങ്ങനെ ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ട്, അത് ജെന്യുവിൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ജോബ് ഓഫർ ജെന്യുവിൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ മാത്രമുള്ള ഒരു എനിക്കറിയില്ല, അങ്ങനെ ജെന്യുവിൻ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് ആയിട്ട് ആ കമ്പനിയിലേക്ക് വിളിച്ച് അന്വേഷിക്കുക അങ്ങനെ റിക്രൂട്ട്മെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത്. കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇൻഫർമേറ്റീവ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം ലക്സംബർഗിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് പുറത്തേക്ക് വരുന്നതുകൊണ്ടും 5 ദിവസത്തിനുള്ളിൽ വർക്ക് വിസ, ഏജ് ഗ്യാപ്പ് ഇല്ല, ITS വേണ്ട, നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ ജോലികളാണെന്നൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോസ് കണ്ടുകൊണ്ടാണ് എൻ്റെ അടുത്ത് പേഴ്സണലി ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ കുറെ അധികം ആൾക്കാർ അൺസ്കിൽഡ് ജോലികളെ പറ്റിയിട്ട് അന്വേഷിക്കുന്നത് എനിക്കറിയാം. അൺസ്കിൽഡ് ജോലികൾ ഏതൊക്കെയാണെന്നുള്ളതും ഏതൊക്കെ സെക്ടേഴ്സിലാണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഐക്കാർട്ടിലോ ഒക്കെ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ക്ലീനിങ് ജോലികളെ പറ്റി മാത്രമായിരുന്നു. അപ്പൊ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇത് കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് ആവശ്യമാണ്. ഇതേപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനെക്കാട്ടും കൂടുതൽ ഇനിയും സപ്പോർട്ട് ചെയ്യുക. എന്നെ കൊണ്ട് ആവുന്ന പോലത്തെ ഹെൽപ്പും ഒക്കെ ഞാനും ചെയ്യുന്നതായിരിക്കും. സോ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.